ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചസ് കിച്ചൺ. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എള്ളുണ്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2.5 കപ്പ് എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എള്ളൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ എള്ളൊന്നൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഒരു 100 പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എള്ള് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എള്ള് വളരെയധികം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ മുടി കൊഴിച്ചലിനും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കുറവിനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.